കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ പി റോസക്കുട്ടി നേരത്തെ കെ സി റോസക്കുട്ടി രാജിവെച്ചിരുന്നു. അവർ ഇപ്പോൾ ഇടതുപക്ഷത്തിനായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വയനാട്ടിൽ പ്രചാരണത്തിനിറങ്ങുമെന്നും റോസക്കുട്ടി വ്യക്തമാക്കുന്നു. നേരത്തെ എം പി ശ്രേയാംസ് കുമാറും ഒപ്പം പി കെ ശ്രീമതിയും അവരെ സന്ദർശിച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടതുപക്ഷത്തിനായി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ കെ സി റോസക്കുട്ടി പറയുന്നത്. കൽപ്പറ്റ സീറ്റ് ടി സിദ്ദിഖിന് നൽകിയതിനെ തുടർന്നാണ് അവർ പാർട്ടിയുമായി ഇടഞ്ഞത്. ബിനിൽ പോത്തൻ ബാബു വിശദാംശങ്ങളുമായി ചേരുന്നു. ബിനിൽ, മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, പ്രത്യേകിച്ച് വയനാട്ടിൽ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് റോസക്കുട്ടി. മുൻ എം എൽ എ ആയിരുന്നു, വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. അവരിപ്പോൾ മറുചേരിയിലേക്ക് പോവുകയാണ്. എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൽപ്പറ്റ സീറ്റ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള, കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുകച്ചിലാണ് ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയിരിക്കുന്നത്. ഏതാണ്ട് 37 വർഷത്തെ പാർട്ടി ബന്ധമാണ് കെ സി റോസക്കുട്ടി അവസാനിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, സുൽത്താൻ ബത്തേരിയിലെ മുൻ എം എൽ എ ആയിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷവും വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി കൂടി അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വയനാട് ജില്ലയിലെ മുതിർന്ന നേതാവാണ്, ക്രിസ്ത്യൻ സമുദായ അംഗമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഈ പി സിദ്ദിഖിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കാര്യമായ രീതിയിലുള്ള പരിഗണന വയനാട്ടിലെ നേതാക്കൾക്ക് ലഭിച്ചിട്ടില്ല എന്നും സ്ത്രീകളെ കോൺഗ്രസ് പൊതുവായി തഴയുന്നു എന്നുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജി പ്രഖ്യാപിച്ചത്. രാജി എന്താണ്ട് 12:30 വാർത്താ സമ്മേളനം വിളിച്ചാണ് പാർട്ടി അംഗത്വം രാജിവെക്കുന്നു എന്ന് അറിയിച്ചത്. സോണിയാഗാന്ധിക്ക് കത്തയച്ചതായും കെ സി റോസക്കുട്ടി അറിയിച്ചു. അതിനുശേഷം തുടർന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നിലവിൽ ധാരണയൊന്നും എത്തിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അല്പസമയം മുമ്പാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ, കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടുള്ള എം എസ് വിശ്വനാഥൻ, എം ഡി ശ്രേയാംസ്കുമാർ എന്നിവർ കെ സി റോസക്കുട്ടിയുടെ വീട്ടിലെത്തി അവരെ കണ്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് സ്വാഗതം ഈ നടപടി സ്വീകരിക്കുന്നുവെന്നും എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമാകുമെന്നും വയനാട്ടിലെ ഇപ്പോൾ പി കെ ശ്രീമതി സംസാരിക്കുകയാണ്. ബിനിൽ, അതിലേക്ക് കഴിഞ്ഞ ദീർഘ 10-40 വർഷത്തിലേറെ കാലം സംസ്ഥാന തലത്തിലും ഒക്കെ ദേശീയ തലത്തിലും പ്രവർത്തിച്ച് ഇപ്പോൾ സംസ്ഥാന കെ പി സി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അല്ലേ സഖാവ് റോസക്കുട്ടി ടീച്ചർ. കഴിഞ്ഞ കുറേ കാലമായിട്ട് ചിന്തിക്കുന്നത്, എന്നോട് ഫോണിലൂടെ സംസാരിച്ചൊരു കാര്യം ഞാൻ പറയാണ്, കുറേ കാലമായി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ എന്താ. പ്രത്യേകിച്ച് അവർ പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ വർഗീയത പടർന്ന് 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 രാജ്യത്തെ ഒരു ഒരു കലാപഭൂമിയിലേക്ക് ആക്കി മാറ്റാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയാണ്. എന്നാൽ അതിനെ ചെറുക്കാൻ പറ്റുന്ന ഒരു കരുത്ത് ഇന്ത്യക്കകത്ത് നിന്ന് കോൺഗ്രസ്സിനില്ല. അതാണ് ശ്രീ പി സി ചാക്കോയും പറഞ്ഞത്, കേരളത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പുകൾ മാത്രമാണ്, പാർട്ടി പോയി. അത് തന്നെയാണ് റോസക്കുട്ടി ടീച്ചറും പറഞ്ഞത്. പിന്നെ ലതിക സുഭാഷിൻ്റെ ആ ഒരു പക്ഷേ അത് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ അവരത് അവരുടെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യേണ്ടി വന്നത് അത് വളരെ ദുഃഖകരമാണ്. ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു വിഷമം വന്നു, പക്ഷേ ധീരമായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതെൻ്റെ എല്ലാം വെച്ച് ഒക്കെ ഭാഗമായിട്ടായിരിക്കണം, മനപ്രയാസം ഉണ്ടാകും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സഖാവ് റോസക്കുട്ടി ടീച്ചർ ഇടതുപക്ഷത്തോടൊപ്പം സി പി എമ്മിനോടൊപ്പം തന്നെ ചേർന്നവർ പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സഖാവ് റോസക്കുട്ടി ടീച്ചറും കുടുംബവും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാം ബഹുമാനപ്പെട്ട ഡോക്ടർ, അതുപോലെ മക്കൾ അല്ലൻ ഉൾപ്പെടെ അവരുടെ 3 കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും, സഹോദരൻ ഉൾപ്പെടെ, സഖാവ് റോസക്കുട്ടി ടീച്ചറുടെ മൂത്ത സഹോദരൻ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുള്ളങ്കൊല്ലിയിൽ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഞങ്ങൾക്കത് അളവറ്റ സന്തോഷവും അഭിമാനവുമുണ്ട്. സഖാവ് റോസക്കുട്ടി ടീച്ചർ സി പി എമ്മിനോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും, അതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എം എസ് വിശ്വനാഥന് വേണ്ടി കാര്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോകുമല്ലേ. കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എല്ലായിടത്തും ഇനിയൊരംഗത്തിന് ബാല്യം ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരും ഏകദേശം ഒരേ ടീച്ചർമാരാണ്, അതുപോലെ ഒരേ പ്രായമാണ്.
സർക്കാർ അർഹമായ പരിഗണന അതൊക്കെ ഞങ്ങളല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. നമ്മള്